അസ്സലാമലൈക്കും. എന്താ വിശേഷം തങ്ങളെ? സുഖല്ലേ? നിങ്ങള് തങ്ങളാണല്ലേ? കഴിഞ്ഞപ്പം എടുത്തായിരുന്നു. പൊന്നാര എന്റെ സഹോദര, ഇസ്ലാമിനെ ഇത്ര വഷളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കാണുന്നത് എന്തായാലും മനസ്സിലായി. അത് നിങ്ങളെ ലെവലിൽ അങ്ങനെയാണ് ജീവിച്ച് മരിക്കാന്നല്ലേ കേട്ടാ. മുസ്ലിം ഐഡന്റിറ്റി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കരുത്. തെണ്ടിയിട്ട് വീട്ടിലെല്ലാ ആൾക്കാർക്ക് പണി ഇച്ച ആൾക്കാരെ പറ്റി ചെയ്യിക്കൽ നിർത്തണ കാളപ്പാ നീ. അതാ മുഖം കണ്ടാറിയ ലെവലുള്ളവനല്ലാന്ന് മനസ്സിലായ. സർവന്റെ തട്ടിപ്പ് നിർത്തിയില്ലെങ്കിൽ എനക്ക് പണി കിട്ടിട്ടുള്ള കാര്യം പറയാം. മനുഷ്യന്മാരെ ചൂഷണം ചെയ്തിട്ട് ജീവികളെ നിർത്തുചി, അതാനൊക്കെ നല്ലേ. ഇരിക്കുന്ന ആൾക്കാരോടൊപ്പം എന്താണ് മൈര ഈ പറയുക? എന്നോട് കാര്യത്തിലേ ചോദിക്കണേ. ഞാൻ സീരിയസ് ആയിട്ട് എന്താ ഈ പറയാൻ പോണ്? ആൾക്കാരെ പറ്റിക്കല്ലേ ജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതട്ടെ. മാഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്കും എന്റെ കുടുംബത്തിനും സുഖം തന്നെയാണ്. പടച്ച റബ്ബിന്റെ വേണ്ടുകൊണ്ട് എന്റെ ഒരു വീടിന്റെ പ്രയാസം വെച്ചിട്ടാണ് ഞാൻ മുസല്ല കച്ചവടം തുടങ്ങിയത്. ആ മുസല്ല കച്ചവടം ചെയ്യുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? ഒരു ചൂഷണമാകുന്നത്. ഞാൻ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്. പ്രവാസികളായ എന്റെ സഹോദരങ്ങളെ പറ്റിച്ച് ജീവിക്കുകയാണെന്നാണ് ഒരാൾ വ്യക്തമാക്കുന്നത്. കാരണം എന്താ പറയാ, വളരെ മോശമായ രീതിയിൽ ഒരു കമന്റ്, ഒരു വീഡിയോ, വാട്സാപ്പിൽ ഒരു വോയിസ്, അങ്ങനെ പല വോയിസും വന്നിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഇൻഷാല്ലാ ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ള മറുപടി ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നൽകുന്നതായിരിക്കും. പല സഹോദരന്മാരുടെ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചോദിക്കുന്നവരുണ്ട്, മോശമായ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. എനിക്കൊരു മുസല്ല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലേക്ക് പലരെയും വിളിച്ച് എന്റെ ഗ്രൂപ്പിലൂടെ എന്റെ ഗ്രൂപ്പ് എന്ന് എടുത്തിട്ട് വോയിസുകളും മറ്റുള്ളതൊക്കെ എടുത്ത് വീഡിയോ ആക്കിയിട്ട്, അതേപോലെ തന്നെ ആ വോയിസിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നെ പറ്റി വളരെ മോശമായ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തൊരു ലോകമാണ് സഹോദരങ്ങളിത്! ഇതുകൊണ്ട് വല്ല നേട്ടവും നാളെ ആഖിറത്തിൽ ലഭിക്കുമോ? അപ്പൊ പറയും, ജനങ്ങളെ ചൂഷണം ചെയ്ത് വഞ്ചിച്ച് ജീവിക്കുന്നവരാണ് ഞാൻ. ആദ്യം നമുക്ക് ഇൻഷാല്ലാ അദ്ദേഹത്തിന്റെ വോയിസിലേക്ക് നമുക്ക് കടക്കാം. വളരെ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് സുഖമാണോ തങ്ങളെ എന്ന് ചോദിച്ചിട്ട് ആ സലാം പറയുമ്പോൾ, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി ഇരിക്കട്ടെ, എന്നിട്ട് സുഖമാണോ എന്ന് ചോദിക്കുക, എന്നിട്ട് വളരെ മോശമായ രീതിയിൽ തെറിയും പറയും. അപ്പോൾ ആരെയാണ് അപമാനിക്കുന്നത്? എന്നെയാണോ, സലാം പറഞ്ഞതിനെയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുക, മറ്റുള്ളവരിൽ എത്തിക്കുക. എനിക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇൻഷാല്ലാ ഓരോന്നിനോരോന്നിനായിട്ടുള്ള മറുപടികൾ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ ഞാൻ നൽകുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനായിട്ട് എന്തിനാണ് ഇനി അത് ഇല്ലാതാക്കുന്നത്? കാണുക. അള്ളാഹു തആല സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. പറയാനുള്ളതൊക്കെ, എന്നെ സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുക, ഞാൻ ഒരു മോശക്കാരനാണ് എന്ന് അറിയിക്കുക. എന്തൊരു ലോകമാണെന്ന് അറിയിക്കുക. ഈ ലോകം, ഒരു സത്യം ഞാൻ പറയാം, ഈ ലോകം നാശത്തിന്റെ വക്കിലാണ്. ഫിത്നയും ഫസാദിലൂടെയാണ് നമ്മെ പടച്ച റബ്ബിൽ നിന്നും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അകറ്റാൻ വേണ്ടി ശ്രമിച്ച വജ്രായുധം. അതേ വജ്രായുധം തന്നെയാണ് ഇപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ സഹോദരങ്ങളുടെ മനസ്സിലേക്ക്, കൽബിലേക്ക് മോശമായ ചിന്താഗതികളും ഫിത്നയും ഫസാദും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാശമാണ്, ഇത് അപകടമാണ്. നിങ്ങൾ പരിഹസിക്കുന്നത് എന്നെയല്ല, പടച്ച റബ്ബിനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക. പടച്ച റബ്ബിനെ ഫിത്നയും ഫസാദും വളരെയധികം വെറുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും 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 മറ്റുള്ളവരെ കുത്തി നോവിച്ചിട്ട്. ഇന്നലെ ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലൂടെ എന്നെ കുറേ ആൾക്കാർ കമൻറ്റ് വാട്സപ്പിലൊക്കെ വന്നിരുന്നു, നിങ്ങൾ മുജാഹിദായോ, ബാലുശ്ശേരി എ പി ഉസ്താദിനെ പറഞ്ഞിട്ടില്ലേ, എ പി ഉസ്താദ് സുഖമില്ലാതായപ്പോൾ കിടന്നപ്പോൾ പറഞ്ഞില്ലേ. പ്രിയ സഹോദരങ്ങളെ, ആ എ പി ഉസ്താദ് പോലും പറയില്ല മുജാഹിദ് ബാലുശ്ശേരിക്ക് അങ്ങനെ വേണം. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പാത അതല്ല.
ജീവിച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഏറ്റുമുട്ടുമ്പോ ഏറ്റുമുട്ടാൻ കരുത്തുള്ള ഒരാളോട് ഏറ്റുമുട്ടണം. ഏറ്റുമുട്ടാൻ കരുത്തില്ലാത്ത ഒരാളെ അല്ലെങ്കിൽ വീണ് കിടക്കുന്നവന്റെ തലയിലേക്ക് കല്ലെടുത്തിടുകയല്ല വേണ്ടത്. വീണെടുത്ത് കിടന്ന് അതാണ് വീണല്ല, അവൻകത് കിട്ടണം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക യഥാർത്ഥ വിശ്വാസിയുടെ ശൈലിയല്ല. ഞാൻ പഠിച്ചത് സുന്നത്ത് ജമാഅത്ത് അടിസ്ഥാനമാക്കി തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതും. പക്ഷേ ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ആരെയും അളക്കാനുള്ള അളവ് പോലും നമ്മളെടുത്ത് തന്നിട്ടില്ല. ഏത് നിമിഷമാണ് ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കുക എന്നും നമുക്കറിയില്ല. എന്തിനാണ് നമ്മൾ ആറടി മണ്ണെന്ന ഖബറിലേക്ക് ഇരുട്ടറയിൽ തനിച്ചു പോവേണ്ടവരല്ലേ നമ്മൾ? ഇവിടുന്ന് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് സപ്പോർട്ടുകളും പല വിധത്തിലും പല രീതിയിലും ഉണ്ടാകും. ഞാൻ എൻ്റെ വീടിൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി മുസല്ല കച്ചവടം ചെയ്യുന്നു. ആ മുസല്ല കച്ചവടം ചെയ്യുന്നതിൽ വ്യക്തമായി ഞാൻ കിട്ടുന്നതും അത് വാങ്ങുന്നതും ഒക്കെ ഞാൻ നിങ്ങളെ വിവരിക്കുന്നു. എന്തിന്? അതെന്റെ ബാധ്യതയാണ്, അതെന്റെ മാന്യത. പക്ഷെ ചിലര് കാട്ടിക്കൂട്ടുന്നത് പടച്ചോന്റെ വേണ്ടുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ കൂടെ ആയാൽ എന്റെ ഈ പ്രയാസങ്ങൾ, വീടിന്റെ പ്രശ്നങ്ങൾ പടച്ചോന്റെ വേണ്ടുകൊണ്ട് തീർന്നു കിട്ടും. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോ ഇതൊക്കെ സംഭവിക്കുന്നത് മറ്റൊരു കാരണത്താലാവാം. അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ വീടിന്റെ ആധാരം തിരിച്ചു പിടിച്ച് അതിന്റെ ഭാര്യയും കുട്ടീനെ ഏൽപ്പിക്കണം. ഇതിന് കാരണം വളരെ വേദനയും വളരെ വിഷമവും പരിഹാസവും കേട്ടതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിൽ ബാങ്കിൽ നിന്ന് ആള് ഒരു 3 മാസം മുമ്പ് 4 മാസം മുമ്പ് ബാങ്കിൽ നിന്ന് ആള് വന്നു ജപ്തി നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ ഈ വീട് എത്രയും പെട്ടെന്ന് തിരിച്ച് എന്റെ ഭാര്യയും കുഞ്ഞിനെ ഏൽപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനും കാരണമുണ്ട്. കാരണം ഞാനല്ല ഈ വീട് അധ്വാനിച്ചുണ്ടാക്കിയവൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. പിന്നെ മറ്റൊരു കാരണം, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശ എന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് തന്നെയാണ് അതിലുള്ള മനോവിഷമം, അതിലുള്ള സങ്കടം, അതിലുള്ള വിഷമം. സ്വന്തം ഉമ്മയെ പറയുമ്പോൾ ആർക്കും വേദനിക്കും സഹോദരങ്ങൾ. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മയും ബാപ്പയും കണ്ടിട്ടില്ല. ആ ഉമ്മയെ വ്യഭിചരിക്കുന്നെന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിന് തുല്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിനെ പക്ഷേ ആ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ്, പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് എത്രയും പെട്ടെന്ന് മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഹദാദ് റാത്തീബ് ഞാൻ നടത്തിയിരുന്നു. പലിശയുമായുള്ള ബന്ധമുള്ള താങ്കൾക്ക് ഒരു ഹദാദ് നടത്താൻ യോഗ്യതയില്ല എന്ന് പലരും വാട്സാപ്പിലൂടെ പരക്കെ വന്നപ്പോ ഞാൻ ഹദാദ് റാത്തീബ് നിർത്തി. ഇനി ഈ പലിശയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി എന്ന് ഞാൻ കരുതി. അതും എന്റെ സഹോദരങ്ങൾ എന്നെ അറിയിച്ചതാണ്. അങ്ങനെ ആ പലിശയിൽ നിന്നും രക്ഷപ്പെടാനും ഈ വീട് തിരിച്ചു പിടിക്കാനും ഒരു സഹോദരി വന്ന് വീഡിയോ ചെയ്തു. 35,500 രൂപയോളം എനിക്ക് അതിൽ നിന്ന് കിട്ടി. അതിന് തുടരെ പരക്കെ വളരെ മോശമായ രീതിയിൽ കമന്റുകളും വന്നു. യാചിക്കുന്നത് തെറ്റാണെന്നും യാചന പാടില്ലെന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടുമേ ഇല്ല എന്നും വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ചുരുക്കം നിങ്ങളോട് പറയാ, റമദാൻ മുതൽ ഈ നിമിഷം വരെ എനിക്കും എന്റെ കുടുംബത്തിനും ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. സാരില്ല, അള്ളാഹു ഈ ദുനിയാവെന്ന് വിട പറയും മുമ്പ് എനിക്ക് തരുന്ന ഓഫറായിട്ട് ഞാനത് കാണും. അങ്ങനെ ആ കൂട്ടായ്മ ആ ചാരിറ്റിയിൽ നിന്നും മാറി ഞാൻ ചിന്തിച്ചു, എന്നാ യാചിക്കാൻ പാടില്ല, പലിശ വ്യഭിചാരത്തിന് തുല്യമാണ്, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം സഹോദരങ്ങൾ. അത് കഴിഞ്ഞ് വീടിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തപ്പോ അതിനും കുറ്റമായി, യാചിക്കാൻ പാടില്ല, തെറ്റാണ്, അത് അള്ളാഹു ഇഷ്ടം, അതും ഞാൻ അംഗീകരിച്ചു. എന്നാൽ ഒരു കച്ചവടത്തിലൂടെ, മുസല്ല കച്ചവടം ചെയ്യുന്നത് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ റബ്ബ് എനിക്ക് കാട്ടി തന്ന ഒരു അനുഗ്രഹവും ഒരു മാർഗവുമാണ് എന്ന് കരുതി കോള് വന്നു പോയതാട്ടോ. അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റ് മോഡലാക്കാം എന്ന് കരുതി ഈ വീട് തിരിച്ചു പിടിക്കണ്ടേ. എങ്ങനെയാണ് സഹോദരങ്ങൾ ഒരു മുസല്ല കച്ചവടം ഒരു ചൂഷണമാകുന്നത്? ഒരുപാട് സ്ഥലങ്ങളിൽ പലരും പല രീതിയിലും കച്ചവടം ചെയ്യുന്നു, അതൊക്കെ ഒരു ചൂഷണമാണോ? ഞാൻ എന്റെ മുസല്ലക്ക് നിശ്ചയിച്ച വിലയാണ് 786 രൂപ. അതും എന്താണ് കാരണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതേപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും
മുസല്ല കിട്ടുന്ന വില ഇപ്പൊ കുറച്ച് വില കുറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഫ്ലിപ്കാർട്ടിലുള്ള വിലയാണ് കാണിക്കുന്നത്. ഇതാ 799 രൂപയാണ് ഈ മുസല്ലയുടെ വില. ഇതിനേക്കാളും ക്വാളിറ്റി കൂടിയ പടച്ചോന്റെ വേണ്ടുകൊണ്ട് ക്വാളിറ്റി കൂടിയ മുസല്ലയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിനേക്കാളും നല്ല മുസല്ലയാണെന്ന് വാങ്ങിയവരൊക്കെ പറയുന്നത്. അപ്പോ 799 രൂപ മുസല്ലക്ക് ഇവർ വില കുറച്ചതാണ്. ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് 899 രൂപയായിരുന്നു. ഇപ്പൊ അത് വില കുറച്ച് 799 രൂപയായി. ഞാൻ നിങ്ങൾക്ക് തരുന്നത് 786 രൂപക്കാണ്. ഈ 786 രൂപക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോ 80 രൂപ ഇതിൽ പാർസൽ ചെലവ് പോകും. കൈച്ചെനിക്ക് കിട്ടുന്നത് 700 രൂപയാണ്, 706 രൂപ. ഈ 706 രൂപക്കും ഇത് പാർസലും പാക്കിങ്ങും മറ്റുള്ളൊക്കെ ചെയ്യുന്നതും ഇത് കൊണ്ടു കൊടുക്കുന്നതിന്റെ ചെലവും. എന്തായാലും മാഷാല്ലാ അൽഹംദുലില്ലാ, ഞാൻ വീണ്ടും പറയാണ്, 400 രൂപയുടെ അടുത്ത് എനിക്ക് കിട്ടും. ഇതെങ്ങനെ ഞാനൊരു ചൂഷണമാക്കും? എന്റെ ഗ്രൂപ്പിലൂടെ ഒരു സ്നേഹം കൂട്ടായ്മ എന്നുള്ളത് ഒരു സംരംഭം എന്റെ സഹോദരങ്ങൾ തുടങ്ങി. പലരും അതിൽ ഇന്നും തരാൻ ബാക്കിയുണ്ട്. അപ്പോഴും ഞാൻ അറിയിച്ചത് ആ തരാനുള്ളവർ മുസല്ലയിലേക്ക് ഇട്ട് തന്നാൽ അൽഹംദുലില്ലാ വളരെ റാഹത്തായിരുന്നു എന്നുള്ളത്. കാരണം ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും മുസല്ല ആവശ്യപ്പെട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങൾ നൽകിയാലേ എനിക്ക് നൽകാൻ കഴിയുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ആദ്യം ഈ വോയിസിലേക്ക് ഒന്ന് കടക്കാം, എന്നതിന് ശേഷം ബാക്കി പറയാം. കണ്ടോ, മുസ്ലിമിനെ പറയിപ്പിക്കുകയും ഞാനൊരു വിശ്വാസിയല്ല എന്നും അദ്ദേഹം നല്ല വിശ്വാസിയാണെന്നും. ഏകദേശം ഒരു 28-30 വയസ്സുള്ള ആളാണ് ഈ വോയിസ് വിട്ടിട്ടുള്ളത്. ഇദ്ദേഹം നല്ല സൗന്ദര്യമുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് നല്ല സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടും. താൻ ആ സൗന്ദര്യം ഏത് നിമിഷം നഷ്ടപ്പെടുമെന്നും നമുക്ക് ഏത് നിമിഷം എന്ത് സംഭവിക്കുമെന്നും അറിയുന്നവൻ അള്ളാഹുവാണ്.
ഒരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞിട്ട് സുഖമാണോ തങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നീട് വന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതാ. ശരിയാണ്, ഞാൻ മക്ക മദീന കാണാൻ വേണ്ടി യാചിച്ചിട്ടൊന്നു. അൽഹംദുലില്ല, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് മക്ക മദീന കാണാതെ ഞാൻ മരിച്ചാൽ അള്ളാഹു എന്നിലേക്ക് വന്ന ചിന്താഗതി, എന്റെ ചിന്താഗതികൾ, എന്നിലേക്ക് വന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് എന്നിലേക്ക് വന്ന തോന്നലുകൾ തന്നെ അത് അള്ളാഹു സക്സസ് ആക്കി തന്നു. നടന്നു, 100 കിലോമീറ്റർ നടക്കൂല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അള്ളാഹു 7600 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ റബ്ബ് തന്ന അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ നമ്പറും വാട്സാപ്പും അല്ല ഫോട്ടോ ഒന്നും ഞാൻ ഇതിൽ പ്രസിദ്ധീകരിക്കാത്തത് അത് എന്റെ മാന്യത. ഞാൻ വളരെ, നിങ്ങൾ എന്നെ കേട്ടതല്ലേ, ഇത് നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ്. കാരണം എന്റെ സമുദായത്തിൽ വിശ്വാസമുണ്ട് എന്ന് നടിക്കുന്ന, ഞങ്ങളാണ് എല്ലാം തികഞ്ഞവരെന്ന് നടിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഈ പോക്ക് നാശത്തിന്റെ വക്കിലേക്കാണ്. ഈ ദുനിയാവിൽ പല അദാബുകളും പല പ്രയാസങ്ങളും പല ദുരിതങ്ങളും വരാനിരിക്കുന്നതേയുള്ളൂ. കാരണം വിശ്വാസികൾ ആണ് എന്നുള്ള നടിക്കുകയാണ് ചിലർ ചെയ്യുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരു മറ്റുള്ളവരെ എത്ര മോശക്കാരനായാലും ശരി, ഞാനും അദ്ദേഹം തമ്മിൽ ഏകദേശം 20 വയസ്സിന്റെ മുകളിൽ വ്യത്യാസം ഉണ്ടാവും. ആ എന്നെയാണ് ഇദ്ദേഹം തെറി വിളിച്ചത്. സാരല്ല, അള്ളാഹു അറിയുന്നവൻ, ഹകമറിയുന്നവൻ അള്ളാഹുവാണ്. ഒരു മുസല്ല കച്ചവടം ചെയ്യുന്നത്, ഞാൻ 786 രൂപ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാനൊരു മുസല്ല തന്നിട്ടാണ് ഞാൻ അത് വാങ്ങുന്നത്. ഒരുപാട് ഉമ്മമാർക്ക് ഇപ്പൊ 365 മുസല്ല വിറ്റതില് ഏകദേശം 265 മുസല്ല സദക്കയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്റെ പണമല്ല, എന്റെ സഹോദരങ്ങൾ നൽകുന്നതാണ്. അതൊക്കെ എന്റെ യൂട്യൂബ് വീഡിയോയിലും ഫേസ്ബുക്കിലും ഉണ്ടാവും. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ തെണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, പലസ്തീനിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. പലസ്തീനിലെ മറ്റുള്ളവർക്ക് വീഡിയോ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അർഹമായ വഴി എന്റെ സഹോദരങ്ങൾക്ക് നൽകുമാറാകട്ടെ. പലസ്തീനിൽ പ്രയാസമുണ്ട് എന്ന് കരുതിയിട്ട് ഈ കേരളത്തില് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒരുപാട് വീഡിയോകൾ ഇന്നലെ മെഞ്ഞാന്നായിട്ടൊക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പലരും അയക്കുന്ന വീഡിയോകൾ. എനിക്ക് ചെയ്യാൻ പറ്റുക, അവരെ സഹായിക്കാൻ കഴിയില്ല, പക്ഷേ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവർ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. എന്റെ കൈകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ സഹായിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്നിട്ടും പല സഹോദരങ്ങളോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഒരു മുസല്ല വാങ്ങൂ, അല്ലെങ്കിൽ ഒരു മുസല്ല സദക ചെയ്യൂ. ഇതെന്റെ കൈകളിലേക്ക് വെക്കാൻ വേണ്ടിയല്ല. ഇൻഷാല്ലാ തീർച്ചയായിട്ടും എനിക്കൊരു 2 ലക്ഷം രൂപ ആവുന്നത് വരെ ഞാൻ ഈ 786 രൂപ മുസല്ല എന്നുള്ള തോതിൽ ഞാൻ പോവുകയുള്ളൂ. അതും ഞാൻ എന്റെ ആദ്യം മുതലുള്ള വീഡിയോയിൽ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഞാനിത് 786 കൊണ്ട് പോകുന്നത്, എന്റെ കൈകളിലൊക്കെ വിറ്റുപെറുക്കിയാലും ഒരു 1.5 ലക്ഷം രൂപ, 1.60 എനിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ബാക്കി ഹാമിദാറ്റക്കോ തങ്ങൾ 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞതും അതിന്റെ പുറമെ ഒരു 2 ലക്ഷം രൂപ കൂടെ ആവശ്യമുണ്ട്. അതിനെനിക്ക് മുസല്ല കച്ചവടം ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പരിപൂർണ വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ മോശമായ രീതിയിൽ ഞാനാണ് എല്ലാ വിശ്വാസം, ഇപ്പൊ നിങ്ങൾ ഈ കുറച്ച് ഞാൻ വോയിസ് വിട്ടല്ലോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മായ്ക്കാൻ ഒരാൾക്കും കഴിയില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര നന്മ പറഞ്ഞു കൊടുത്താലും ചിലര് എത്ര നന്മ നമ്മൾ വിളമ്പിയാലും എത്ര നമ്മൾ ഉപദേശങ്ങൾ നൽകിയാലും ചിലര് അള്ളാഹു ഹിദായത്ത് അള്ളാഹു കൊടുക്കൂല. പക്ഷെ നമ്മളെ ജോലി എന്താ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഒരു കഥ ഞാൻ വായിച്ചിരുന്നു മുമ്പ്, ഒരു ശ്രീനാരായണ ഗുരുവിന്റെ കഥ. ഒരു കുളത്തില് തേള് കിടന്ന് പടക്കുകയാണ്. ഒരു തേള് കിടന്ന് കുളത്തിൽ ജീവന് വേണ്ടി പടക്കുമ്പോൾ ആ ശ്രീനാരായണ ഗുരു ആ തേളിന് കൈ കാട്ടി കൊടുത്തു കയറി വരാൻ. ആ തേള് കയറി വന്നിട്ട് ഒരു കുത്തം കൊടുത്തു. തൊട്ടടുത്ത് കണ്ടു നിന്ന ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ ആ തേളിനെ രക്ഷിക്കാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? തേളിന്റെ സ്വഭാവം കാണിച്ചു, ഞാൻ എന്റെ സ്വഭാവം കാണിച്ചു. അതുപോലെ തന്നെ മോശമായി പറയുന്നവൻ നമ്മളിനി എത്ര ശ്രമിച്ചാലും നന്നാവില്ല.
അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കണ്ട എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ജോലി അതാണ്, മരിക്കുന്നത് വരെ റബ്ബിനെ പറ്റിയിട്ടും അവന്റെ സ്നേഹത്തിനെ പറ്റിയിട്ടും അവൻ ചെയ്യുന്ന നമ്മൾ മോശം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷയെ പറ്റിയിട്ടും തീർച്ചയായും അള്ളാഹുവിനെ ഭയക്കണം. ഞാൻ എന്റെ മുമ്പിൽ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ എന്തിനാ ഭയക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് എന്റെ ഒരു സഹോദരൻ അമീർ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന എന്റെ സഹോദരൻ അത് എനിക്ക് തിരുത്തിയിരുന്നു. ശരിയാണ്, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനെ ഭയക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ തീർച്ചയായും ഭയക്കണം, തെറ്റ് ചെയ്യാതിരിക്കാനാണ് അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നത്. അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളെ തെറ്റിലേക്ക് പോകാതിരിക്കുന്നത്. ഒരു തെറ്റിൽ ജീവിച്ചു എന്ന് കരുതി ഒരു പല തെറ്റുകളും മനുഷ്യന് സംഭവിച്ചു പോയേക്കാം. ആ തെറ്റുകളിൽ സംഭവിച്ചു പോയി എന്ന് കരുതിയിട്ട് കാലാകാലം തെറ്റിലൂടെ ജീവിക്കണമെന്നല്ല, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ വക്കോളമെത്തുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു നൽകും. ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കും നൽകുക, ചിലപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ ചിലർക്ക് നൽകും, ചിലരെ അള്ളാഹു അസുഖബാധിതനായിട്ട് കിടത്തിക്കും കുറച്ചു കാലം. അള്ളാഹുന്റെ റസൂലിന് മരിക്കുന്നതിന് മുമ്പ്, വഫാത്താകുന്നതിന്റെ മുമ്പ്, അള്ളാഹുന്റെ റസൂല് വഫാത്താകുന്നതിന് മുമ്പ് അള്ളാഹുന്റെ റസൂലിന് സുഖമില്ലായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിയുറച്ച് വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പച്ചക്കറി വിളിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൽബിനെ നന്നാക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. എന്റെ സഹോദരങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ, അകമറിയുന്നവനും അള്ളാഹുവാണ്, നമ്മുടെ പ്രവൃത്തി അറിയുന്നവനും അള്ളാഹുവാണ്. നമ്മൾ നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഫിത്നയിലും ഫസാദിലും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പല ചാരിറ്റിയുടെ പ്രവൃത്തിയിലും പല സഹോദരിമാരെ സഹായിക്കുന്നു എന്ന പേരിലും അവരെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നതിൽ എന്റെ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് മുന്നിൽ എന്ന് അണിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്, പുച്ഛം തോന്നുകയാണ് എനിക്ക്. സ്വന്തം ഭാര്യയും മറ്റുള്ളവരൊക്കെ ഉണ്ടായിട്ടും ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന സഹോദരിയെ വിളിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഈ പ്രവൃത്തിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇൻഷാ അള്ളാഹു തആല നല്ല മനസ്സും നല്ല ചിന്താഗതിയും നൽകുമാറാകട്ടെ. മറ്റുള്ളവനെ കുത്തി നോവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് അള്ളാഹു തആല നല്ല ചിന്താഗതി നൽകുമാറാകട്ടെ. ഞാൻ എത്ര പറഞ്ഞാലും അള്ളാഹുവാണ് ഇഖ്ലാസ് നൽകുന്നവൻ, ഈമാൻ നൽകുന്നവൻ. അത് നൽകണ്ട എന്ന് കരുതിയാൽ എത്ര അറിവുണ്ടായാലും വിവരമുണ്ടായാലും ഈമാൻ ലഭിച്ചു കൊള്ളണമെന്നുണ്ടായി ഇല്ല സഹോദരങ്ങളെ. നമുക്ക് ഈമാനും ഇഖ്ലാസും വിദ്യാഭ്യാസത്തിലല്ല നൽകുന്നത്, നമ്മുടെ കൽബിൽ നിന്ന് വരണം, അകത്തളത്തിൽ നിന്ന് വരണം.